ഒരു മിനിറ്റ് അതൊക്കെ ഒന്ന് കൊടുത്തപ്പോ ഫീല് വന്നിട്ട് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കണം. ഇതുവരെ ഉള്ളു, അത് കഴിഞ്ഞ് പറ്റില്ല. ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരിക്കും? അത് ചേട്ടനെയാണ്. മറ്റ് മനുഷ്യനെന്നൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഇനി നല്ല സ്നേഹമാണ്. എന്തോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തേക്കാം. എന്ത് വിഷമം വന്നാലും അഞ്ചു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എല്ലാം പറഞ്ഞ് നമ്മളെ ക്ലിയർ ചെയ്ത് മൈൻഡ് സെറ്റ് ആക്കി തരും. ഏട്ടൻ്റെ അടുത്ത് അഞ്ചു മിനിറ്റ് വേണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തേലും വിഷമം ഉണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് ഇത് നോക്കി ഹഗ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു വല്ലാത്തൊരു അത് ഞാൻ എങ്ങനെയുണ്ടെങ്കിൽ എത്ര ആളുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഇത് എത്ര ആളുണ്ടെങ്കിലും ഹഗ് ചെയ്യണേ. അത് ഏട്ടൻ എവിടെ നിന്നായാലും അത് തന്നിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയണ്ടത്, നമ്മളൊരു ബലമല്ലേ ഒരാണ് ഉണ്ടാവുക. അപ്പൊ പറയണത് പോലും ഇല്ല, യൂട്യൂബേഴ്സ് പറഞ്ഞിട്ട് മോശമാണ്, പക്ഷെ ഞങ്ങൾ ശരിക്കും മോശമാണ്. ഒരു പക്ഷേ ഇപ്പൊ ഞാനും അമ്മയും തമ്മിലുള്ള ബോണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ കൂടും, ഒത്തിരി വഴക്കൊക്കെ കൂടും. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെയല്ലേ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നതാണ്. ഞാൻ അവിടെ നിന്നല്ലേ പഠിച്ചത്. അച്ഛൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അച്ഛനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് മാത്രമാണ് അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും. എന്നെ ഇത്ര നേരം കാണാത്തപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കിടന്ന് ഇങ്ങനെ കണ്ടില്ല. അത് അച്ഛന്റെ സ്നേഹം അതാണ്. അപ്പൊ അത് പ്രോബബ്ലി ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ വളരെ എക്സ്പ്രസീവ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ എക്സ്പ്രസീവ് ആവണം നിർബന്ധമില്ല.